ഒരു സൈഡിൽ നിന്ന് നമ്മൾ മനുഷ്യരിങ്ങനെ ഭൂമിയെ പതിയെ പതിയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഒരു ചിന്തയോടുകൂടി നമ്മൾ ഭൂമി എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. ഈ സമയത്ത് നമുക്ക് ഈ ഒരു 2020 സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലേ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു കൊറോണ വൈറസ് ഭയങ്കരമായിട്ട് ഒരു പാൻഡമിക് ആയിട്ട് സ്പ്രെഡായി, അതിപ്പോഴും നമ്മളോടൊപ്പം തന്നെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമുക്കറിയാം ഫ്ലഡ് വന്നു, സൈക്ലോൺസ് വന്നു, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ഈ ഒരു 2020 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുവരെയും ഇല്ലാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് വന്നു, അതിപ്പോഴും വലിയൊരു പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേൾഡിൻ്റെ എക്കണോമി തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. ഈ ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു സൈഡിൽ പലരും പറയുന്നത് അതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വന്നത് നമ്മളൊന്നും ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അതേ സമയത്ത് തന്നെ ഭൂമിയെ നോക്കി അല്ലെങ്കിൽ ഭൂമിയിൽ വരാൻ പോകുന്ന നാച്ചുറൽ ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് നോക്കാൻ വന്നത്. ഈ ഒരു ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് ഒരു ഡൈനോസറിൻ്റെ കാലഘട്ടത്തിൽ ഡൈനോസേഴ്സിന് വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു നാശനഷ്ടം വന്ന ഡൈനോസേഴ്സിൻ്റെ ആ ഒരു യുഗം തന്നെ നശിച്ചു പോലെ, അതുപോലെ തന്നെ ഭൂമിയിലെ മനുഷ്യരാശിയുടെ യുഗം തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള വലിയ ഡിസാസ്റ്റേഴ്സുകൾ, മനുഷ്യരെ തന്നെ തൂത്ത് നീക്കി തുടച്ച് കളയുന്ന രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സുകളാണ് നമ്മളൊന്ന് നോക്കാൻ വന്നത്. ആൻഡ് ഇത് നോക്കുന്ന സമയത്ത് മേ ബി ഇത് നമുക്കൊന്നും അഫക്റ്റ് ആവില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഭാവിയിൽ, അതായത് ഒരു കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ റിസർച്ചേഴ്സുകളും സയൻറ്റിസ്റ്റുകളൊക്കെ നോക്കിയിട്ട് കൗണ്ട് ചെയ്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു ഡിസാസ്റ്റേഴ്സുകൾ ഏതാണെന്നുള്ളൊരു കാര്യം തന്നെ തക്കം ടോപ്പിൽ നിൽക്കുന്ന ഡിസാസ്റ്റേഴ്സുകളാണ്. ആൻഡ് ഇതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക, ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നമ്മൾ നിർമ്മിക്കാത്ത രീതിയിൽ നമുക്ക് വരാൻ പോകുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് നോക്കാം. സോ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു പാൻഡമിക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞ ഒരു പാൻഡമിക് വന്ന സമയത്ത് ഏകദേശം വേൾഡിൽ തന്നെ 52 മില്യൺ ജനങ്ങൾ മരിച്ചുപോയി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇതേ സമയത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വേൾഡിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വന്നിരിക്കുന്ന ഒരു പാൻഡമിക് എന്ന് പറയുന്നത് കൊറോണ വൈറസ് ആണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ ഇന്ന് ഈ ഒരു കൊറോണ വൈറസിൻ്റെ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ ഒരു സൈഡിൽ പറയുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ പറയുന്നുണ്ടെങ്കിലും അന്ന് അതായത് ഈ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് ഈ ഒരു ഭൂമിയിൽ തന്നെ ഈ ഒരു 52 മില്യൺ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് അതിന് ഇതുവരെയും വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അതെങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് മാറിപ്പോയത് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും അത് പോയത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പോയി. നമ്മൾ ഈ ഒരു പറയുന്ന കണക്കാണ് ഈ ഒരു ഹെഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. സോ ഈ ഹെഡ് ഇമ്മ്യൂണിറ്റി കണക്കനം ഈ ഒരു അസുഖം എല്ലാവർക്കും വന്നതിന് ശേഷം ഇമ്മ്യൂണിറ്റി പവറുള്ള ആൾക്കാർ ജീവിച്ചു, ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് ഇനി അടുത്ത് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല, ഏത് സമയം വേണമെങ്കിലും അത് വരാം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. മേ ബി ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി ഈ ഒരു സ്പാനിഷ് ഫ്ലൂ വരാനുള്ളത്. ബട്ട് എങ്കിൽ പോലും അത് വരും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് ആ ഒരു അസുഖത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വേവ് രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പാനിഷ് ഫ്ലൂ. ആ ഒരു സെക്കൻഡ് വേവ് വന്ന സമയത്താണ് ഈ ഒരു 52 മില്യൺ ആൾക്കാർ ഭൂമിയിൽ മൊത്തത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. സോ രണ്ടാമതൊരു പാൻഡമിക്കായിട്ട് ഈ ഒരു സ്പാനിഷ് ഫ്ലൂ വരാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ ഒരുപാട് പേര് മരിച്ചു പോകുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയിൽ ആ ഒരു മനുഷ്യരാശി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ നശിച്ചു പോകും എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പാൻഡമിക്കാണ്. ബട്ട് എങ്കിൽ പോലും നമുക്കിപ്പോൾ ചെറിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു സ്പാനിഷ് ഫ്ലൂ വന്ന കാലഘട്ടത്തിൽ എത്രമാത്രം ബാധിപ്പുണ്ടായിരുന്നു അത്രമാത്രം ബാധിപ്പ് നമുക്ക് ഈ ഒരു ലൈഫിലും വരുമായിരുന്നു എന്നുള്ളതാണ്, ഈ ഒരു കാലഘട്ടത്തിലും വരുമായിരുന്നു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതേ സമയത്ത് അടുത്ത രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിലായാലും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഇന്ന് കാണുന്ന ഈ ഒരു ബുർജ് ഖലീഫ അതുപോലെ തന്നെ എവറസ്റ്റ് ഒക്കെ മുങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹോളിവുഡ് സിനിമയുണ്ട്, ആ ഒരു ഹോളിവുഡ് സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയത്ത് വേൾഡ് മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായി. സോ വേൾഡ് മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായിട്ട് അവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ മണ്ടയിലാണ്. സോ എവറസ്റ്റിൽ നിന്നും ഒരു അടി താഴ്ചയിലും കണ്ടാണ് അവർ വെള്ളം നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അത്രമാത്രം വേൾഡ് ലെവലിൽ ഫുള്ള് വെള്ളം നിറഞ്ഞ ആ ഒരു മൂവി എന്ന് പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. സോ അടുത്ത് വരാൻ പോകുന്നൊരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ടി സുനാമിയാണ്. സുനാമി എന്ന് പറയുന്നത് നമുക്ക് നോർമലായിട്ട് അറിയാം, പല വർഷങ്ങളായിട്ട് പലരും കണ്ടു വരുന്ന ഒരു കാര്യം തന്നെയാണ്. പല സ്ഥലത്തും ഈ ഒരു ഫ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും ഈ ഒരു സുനാമി വന്നിട്ടുണ്ടായിരുന്നു. സോ അടുത്ത് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യം പല സ്ഥലത്തും പലരും പറയുന്നൊരു കാര്യമാണ് ഗ്ലോബൽ വാർമിംഗ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഗ്ലോബൽ വാർമിംഗ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ വേൾഡിലെ തന്നെ വാട്ടറിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അന്റാർട്ടിക്കയിലും ആഫ്രിക്കയിലൊക്കെ മഞ്ഞുരുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റിന് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടൈമിലും നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം തന്നെയാണ് അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പാൻഡമിക്കാണ് മാറാൻ പോകുന്നത്. കാരണം വേൾഡ് എന്ന് പറയുന്നത് അണ്ടർ വാട്ടറിന് അകത്തായി പോകുന്നുണ്ട്. അതായത് ഭൂമി മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 50 വർഷം കഴിയുന്ന സമയത്ത് ഈ ഒരു ഭൂമി എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പകുതിയിലധികം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. സോ അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു നാച്ചുറൽ ഡിസാസ്റ്ററാണ് അടുത്ത് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡൈനോസേഴ്സിൻ്റെ യുഗം എന്ന് പറയുന്ന ആ ഒരു യുഗമൊക്കെ നമുക്കറിയായിരിക്കും. സോ ഡൈനോസേഴ്സുകൾ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് ഈ ഒരു ഭൂമിയിൽ നിന്നും മാറിപ്പോയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഒരു ഭൂമിയിൽ നിന്നും നശിച്ചുപോയത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ആസ്ട്രോയിഡ് നമ്മുടെ ഒരു ഭൂമിയെ നോക്കി വരുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഭൂമിയെ നോക്കി വന്ന ആ ഒരു ആസ്ട്രോയിഡ് അന്ന് ആ ഒരു ഡൈനോസേഴ്സ് യുഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, യുഗത്തിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ച ആ ഒരു ആസ്ട്രോയിഡ് വന്ന് പതിച്ച ആ ഒരു ഇമ്പാക്റ്റിലായിരുന്നു അന്നുണ്ടായിരുന്ന ആ ഒരു ജീവജാലങ്ങൾ മൊത്തം മരിച്ചുപോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡൈനോസേഴ്സ് യുഗം തന്നെ വന്നായിരുന്നു അവസാനിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയാം. സോ അതിനുശേഷമാണ് നമ്മുടെ ഒരു മനുഷ്യയുഗം വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആസ്ട്രോയിഡ് നമ്മുടെ ഭൂമിയെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പർട്ടിക്കുലർ ആസ്ട്രോയിഡ് അന്ന് ആ ഒരു ഡൈനോസർ യുഗത്തിൽ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചത് എങ്ങനെയാണോ, സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മനുഷ്യയുഗമുള്ള ഈ ഒരു ടൈമിൽ ആ ഒരു ആസ്ട്രോയിഡ് വന്ന് പതിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയെ കാട്ടിയിട്ടും വലിപ്പമുള്ള ഒരു ആസ്ട്രോയിഡാണ് വന്ന് പതിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കാം, ഭൂമിയെ കാട്ടിയും വലിപ്പമുള്ള ഒരു ആസ്ട്രോയിഡ് ഒന്ന് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു ഉറുമ്പ് പോലും ബാക്കി കാണില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. സോ അടുത്ത് വരാൻ പോകുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഇത് നമുക്കായിട്ട് നാച്ചുറലായിട്ട് വരുന്നൊരു കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ ഒരു സൈഡിൽ നിന്ന് നശിപ്പിച്ചാലും നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എപ്പോൾ വരും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് അവർ പറയുന്നത് ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മേ ബി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വരാതിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു അപ്പർ വാൽക്കനോസ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അതായത് ഈ ഒരു അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയാം, ഈ ഒരു അഗ്നിപർവ്വതങ്ങൾ എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ലാവ എന്ന് തന്നെ പറയാം നമുക്ക്. ആ ഒരു ലാവ എന്ന് പറയുന്നത് ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അഗ്നിപർവ്വതങ്ങളെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അറിയാമെന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ബട്ട് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വളരെ യാദൃച്ഛികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് എങ്കിൽ പോലും ഒരു വലിയൊരു മാസീവ് ലെവലിലൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ തന്നെ മൊത്തത്തിൽ തൂത്ത് തുടച്ച ഒരു മനുഷ്യരാശിയെ തന്നെ തൂത്ത് തുടച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വാൽക്കനോ എക്സ്പ്ലോഷൻ. സോ അങ്ങനത്തെ ഒരു വാൽക്കനോ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മാസീവ് ലെവലിലെ ഒരു എക്സ്പ്ലോഷൻ, ഒരു വാൽക്കനോ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത, അതും ഇപ്പോഴല്ല മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും അത് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ ബാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം. ആൻഡ് അതുപോലെ തന്നെ അടുത്ത് നോക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാറാണ്. ഇത് നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്ററിൽ പെടുത്താൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറലായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാത്ത പറ്റാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഈ ഒരു 2020 നമ്മൾ നോക്കിയാൽ പോലും ഓരോ നാടുകളും തമ്മിലുള്ള ഒരു വഴക്കും ഒരു വൈരാഗ്യമൊക്കെ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ്. എക്സ്പെഷ്യലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബോർഡറിൻ്റെ ഇഷ്യൂ ഇപ്പോഴും അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഭാവിയിൽ ഒരു ന്യൂക്ലിയർ വാർ നടക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. അതായത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ബോംബ് വെച്ചിട്ടുള്ളൊരു യുദ്ധമോ അല്ലെങ്കിൽ തോക്ക് വെച്ചിട്ടുള്ളൊരു യുദ്ധമോ ഒന്നും ആയിരിക്കില്ല, ന്യൂക്ലിയർ വെപ്പൺസ് വെച്ചിട്ടുള്ളൊരു യുദ്ധമായിരിക്കും. ഇന്ന് നമുക്കറിയാം ഓരോ നാടിൻ്റെ കയ്യിലും അവരുടേതായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയാം. സോ ഈ ഒരു രീതിയിലൊരു ന്യൂക്ലിയർ വാർ നടന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നത് ഡിം 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 ആ ഒരു രീതിയിലൊരു ന്യൂക്ലിയർ വാർ വരുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഭൂമിയിലുള്ള മനുഷ്യർ തമ്മിൽ ഓരോ നാടും ഓരോ കൺട്രീസും തമ്മിൽ പരസ്പരം ഭയങ്കരമായിട്ടുള്ളൊരു വൈരാഗ്യവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വഴക്കും നടക്കും. ഫൈനലി ആ ഒരു വഴക്കിൻ്റെ എൻഡിംഗ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇത് ഭാവിയിൽ നടക്കാൻ ചാൻസ് ഉള്ളൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയാം. കാരണം ഇത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ആറ്റോമാറ്റിക്കലി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിച്ചാൽ പോലും, നമ്മളൊരാൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒരു 10 പേര് ചിന്തിച്ചാൽ പോലും ഇത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. ആൻഡ് അടുത്ത് പറയാനുള്ളൊരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൺ അല്ലെങ്കിൽ സൂപ്പർ നോവ എന്ന് തന്നെ പറയാം. ഈ ഒരു സൂപ്പർ നോവ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സൺ ഭൂമിയുടെ അടുത്തേക്ക് ഈ ഒരു സൺ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആകും എന്നുള്ളൊരു കാര്യം പറയാം. എപ്പോഴല്ല ഇത് നോർമലായിട്ട് ഇപ്പോൾ എക്സ്പാൻഡ് ആയിട്ടില്ല, പക്ഷേ ഒരു ബില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ എപ്പോഴാണെങ്കിലും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സൂപ്പർ നോവ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സൺ ബേൺ ആയിട്ട് വേണമെങ്കിൽ എക്സ്പ്ലോഡ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് അത് വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഈ നിൽക്കുന്ന ഭൂമി ഇത് സൺ ആണെന്ന് വിചാരിക്കുക. സൺ എക്സ്പ്ലോഡ് ആവുന്ന സമയത്ത് ആ ഒരു എക്സ്പ്ലോഷനിൽ ഈ ഒരു ഭൂമിയെ ബാധിക്കുമ്പോൾ ഭൂമിയിലൊന്നും ആ ഒരു സണ്ണിൻ്റെ ആ ഒരു മാസീവ് എനർജി മൊത്തം വന്ന് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഭൂമിയുടെ അവസ്ഥ എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ചുട്ടു പൊള്ളി നരകം കണക്കാവും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. സോ ഈ ഒരു ലെവലിൽ സൂപ്പർ നോവ എന്ന് പറയുന്നൊരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കാനുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ബട്ടെങ്കിലും ഇതൊക്കെ ഒരു മില്യൺ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയുന്നൊരു കാര്യങ്ങളാണ്. ആൻഡ് ദ ഫൈനൽ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വളരെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണെന്നുള്ളൊരു കാര്യം കൂടി പറയാം. പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ.
ഇപ്പോഴൊന്നും അല്ല, ഒരു 2050 ആവുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വേൾഡിൽ 10 ബില്യൺ പോപ്പുലേഷൻ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ അല്ല, 10 ബില്യൺ പോപ്പുലേഷൻ. നമ്മുടെ മനുഷ്യർ മാത്രമല്ല, അനിമൽസുകളാവട്ടെ, എല്ലാം കൂടെ കൂടിക്കലർന്ന ഈ ഒരു ഭൂമിയിൽ മനുഷ്യർക്കും ഈ ഒരു അനിമൽസിനൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യരും അനിമൽസും എല്ലാം തന്നെ പെറ്റി പെരുകി പോകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോഴും ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ഒരു ഡിസസ്റ്റർ ആവുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് വളരെ ക്രേസി ആയിട്ടുള്ള ഒരു കാര്യം. ഭൂമി എക്സ്പാൻഡ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. സോ നമ്മൾ പോപ്പുലേഷൻസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി പോകുന്നുണ്ടെങ്കിലും ഭാവിയിൽ നമുക്ക് ഈ ഒരു ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭൂമിയിൽ വേറെ ഇനി നിൽക്കാൻ പറ്റില്ല. ഭൂമിയിൽ ബിൽഡിംഗ് കെട്ടി കെട്ടി അതും ഭൂമിക്ക് വളരെ വലിയ രീതിയിൽ ഒരു ഡിസസ്റ്റർ ആയിട്ട് മാറും. ആൻഡ് അതുപോലെ തന്നെ ഇതേ സമയത്ത് നമ്മൾ വേണമെങ്കിൽ അനേതര ഒരു പ്ലാനറ്റ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റിലേക്ക് പോയിട്ട് നമ്മൾ താമസം തുടങ്ങുക. അങ്ങനത്തെ ഒരു പ്ലാനറ്റാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഓരോ ശാസ്ത്രജ്ഞന്മാരും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഈ ഒരു 10 ബില്യൺ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ മാസീവായിട്ടുള്ള ഒരു ഓവർ പോപ്പുലേഷൻ വരും എന്നുള്ളൊരു കാര്യം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അനദർ പ്ലാനറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഭാവിയിൽ അങ്ങനെ ഒരു അനദർ പ്ലാനറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു അനദർ പ്ലാനറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ, അത് വളരെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് ഭൂമിയിൽ തങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും. സോ ഇതൊക്കെയാണ് അടുത്ത് വരാൻ പോകുന്ന നാച്ചുറൽ ഡിസസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇതിൽ നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത്, ഇതൊന്നും നമുക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. സോ ഇതിൽ വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഭയമുണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്നുള്ളതും ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനും കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ 3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, ചിയേഴ്സ്, ലവ് യു ആൾ, ടേക്ക് കെയർ.